പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായുള്ള തുക കണ്ടെത്തുന്നതിനായി കേരളത്തിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 1% സെസ് ഏർപ്പെടുത്താനുള്ള അനുമതി GST കൗൺസിലിൽ നിന്ന് കേരളം നേടിയെടുത്തിരുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഉൽപ്പന്നങ്ങൾക്ക് 1% സെസ് ഏർപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. അവശ്യ സാധനങ്ങളുടേതടക്കമുള്ള വിലവർദ്ധനവിന് പുതിയ തീരുമാനം കാരണമാകും. ഇന്ത്യയിൽ നിന്ന് 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രപ്രദേശങ്ങളിലും 1 നികുതി ആയിരിക്കുമ്പോൾ, അതാണല്ലോ GST, കേരളത്തിൽ മാത്രം അധിക നികുതി വരുത്തുന്നത് കേരളത്തെ വ്യാപാരങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കേരളത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടാകും. ഇത് വിപണിയിൽ നഷ്ടത്തിനിടയാക്കും. തീരുമാനം പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഇന്ന് തന്നെ വിവരം ഫാക്സായി അയക്കുന്നുണ്ട്. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് സെസ് ഏർപ്പെടുത്തുക എന്നത് ബജറ്റിലെ പ്രഖ്യാപിക്കൂവെന്ന് മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭാവിയിൽ കേരളത്തെ കണ്ട് മറ്റു സംസ്ഥാനങ്ങളും ഇത്തരം അധിക സെസ് ഏർപ്പെടുത്തുമെന്നും നസറുദ്ദീൻ പറഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി വർഷത്തിൽ 500 കോടി രൂപ അധികമായി കണ്ടെത്താനാണ് 1% സെസ്സിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഒരു ഹർത്താൽ ഒഴിവാക്കിയാൽ 100 കോടി രൂപയാണ് വകമാറ്റപ്പെടുന്നതെന്നും ഹർത്താലുകൾ മാത്രം ഒഴിവാക്കിയാൽ വേണ്ട തുകയുടെ പല ഇരട്ടി കണ്ടെത്താനാകുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24, കോഴിക്കോട്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.